തന്റെ മുന്നിൽ നിൽക്കുന്നത് സ്വന്തം പാർട്ടിക്കാരനാണോ മുന്നണിയാണോ സുഹൃത്താണോ എന്നൊന്നും പിണറായി നോക്കാറില്ല. തനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിർത്തി അങ്ങ് അപമാനിച്ചു വിടും. ഉറ്റ ചങ്ങാതിയായിരുന്ന കോടിയേരിയെ പോലും പിണറായി വെറുതെ വിട്ടിട്ടില്ല. മാധ്യമങ്ങളോട് കടക്കപ്പുറത്ത് എന്ന് ആക്രോശിച്ചപ്പോൾ ഞാനാണ് ഇവരെ വിളിച്ചതെന്ന് പറഞ്ഞ കോടിയേരിയോട് തട്ടിക്കയറിയ പിണറായി വിജയൻ. അപമാന ഭാരത്താൽ തലകുനിച്ചു നിൽക്കേണ്ടി വന്ന കോടിയേരിയെ അന്നാരും ശ്രദ്ധിച്ചില്ല. തനിക്ക് മുന്നിൽ നിൽക്കുന്നവർക്ക് ആത്മാഭിമാനമുണ്ടെന്ന കാര്യം സഖാവ് പലപ്പോഴും ഓർക്കാറേയില്ല. പിണറായിയുടെ മറ്റൊരിരയായിരുന്നു ശൈലജ ടീച്ചർ. ടീച്ചറെ അപമാനിക്കാൻ കിട്ടുന്ന അവസരമൊന്നും പിണറായി വിട്ടുകളയാറില്ല. നവകേരള സദസ്സിൽ സ്വന്തം നാട്ടുകാരോട് കുറച്ചധികം സമയം ടീച്ചറൊന്ന് സംസാരിച്ചു. ടീച്ചറെ അടിക്കാൻ ഒരു വടി നോക്കിയിരുന്ന പിണറായി അതിൽ കയറി അങ്ങ് പിടിച്ചു. വേദിയിൽ വെച്ച് ടീച്ചറെ മാത്രമല്ല ഭർത്താവ് ഭാസ്കരനെയും പിണറായി ചെറുതായൊന്ന് വാരിവിടുന്നുണ്ട്. പരിപാടി എങ്ങനെയുണ്ടെന്ന് ചോദിച്ച ഭാസ്കരൻ മാഷ് വലിയ പരിപാടിയാണ് നവകേരള സദസ് എന്ന് ഞാൻ പറയുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ എന്റെ മറുപടി ഇതിലും വലിയ പരിപാടി കണ്ടതുകൊണ്ട് അങ്ങനെയൊന്നും തോന്നുന്നില്ല എന്നായിരുന്നു പിണറായി നവകേരള സദസ്സിന്റെ വേദിയിൽ പറഞ്ഞത്. കേൾക്കുന്നവർക്ക് ഇതൊരു തമാശയായിട്ട് തോന്നുമെന്ന് തോന്നുന്നില്ല. നല്ല പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അല്പത്തരമെന്ന് സാരം. പരിഹാസം കുറച്ചു കൂടിയെന്നേ ഉള്ളൂ. ടീച്ചറെ പണ്ടേ ഇഷ്ടമല്ലാത്തതുകൊണ്ട് കിട്ടിയ അവസരം ശരിക്കും ഉപയോഗിച്ചു. മഹാമാരിക്കാലത്ത് ആരോഗ്യ ബുള്ളറ്റിൻ നൽകിയ ടീച്ചറെ മാറ്റി അത് പിണറായി ഏറ്റെടുത്തതും മട്ടന്നൂരിൽ നിന്ന് 60,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ശൈലജ ടീച്ചർ വിജയിച്ചപ്പോൾ തനിക്ക് ധർമ്മടത്ത് കിട്ടിയത് 50,000-ൽ താഴെ വോട്ടാണെന്നുള്ള കോംപ്ലക്സ് ആണ്. ഇതേപോലെയായിരുന്നു തോമസ് ചാഴിക്കാടൻ MP. നവകേരള സദസ്സിൽ പ്രസംഗം നടത്തവെ സ്റ്റേഡിയം പുനരുദ്ധരിക്കാൻ പണം നൽകണമെന്ന് അഭ്യർത്ഥന നടത്തിയ തോമസ് ചാഴിക്കാടനെ ആ വേദിയിൽ വെച്ച് തന്നെ പിണറായി അപമാനിച്ചു വിടുന്നുണ്ട്. പരിപാടി എന്തിനാണ് സംഘടിപ്പിച്ചതെന്ന് നാട്ടിലാകെ അറിവുള്ള കാര്യമാണ്. പക്ഷേ തോമസ് ചാഴിക്കാടന് മാത്രം ആ കാര്യം അറിയില്ല എന്ന് പറഞ്ഞ തോമസ് ചാഴിക്കാടനെ നിർത്തി അങ്ങ് അപമാനിച്ചു. റോഷി അഗസ്റ്റിനും ജോസ് കെ മാണിയും ഒക്കെ ആ വേദിയിലുണ്ടായിരുന്നു. ആർക്കും ഒരു പരാതിയും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല തമ്പ്രാനെ മുഷിപ്പിച്ചാൽ തഴിച്ചുവെച്ച മന്ത്രിക്കുപ്പായത്തിന് വല്ലതും പറ്റുമോ എന്ന ആശങ്കയും എല്ലാവരിലുമുണ്ട്. ഇതൊന്നുമല്ല, സഖാവ് അപമാനിച്ചു വിട്ടവർ ഇനിയുമുണ്ട്. അതിൽ ഇളവ് കിട്ടിയത് മരുമകന് മാത്രമായിരിക്കും. ബേപ്പൂരിൽ നിന്ന് 28,000 വോട്ടിന് വിജയിച്ച മരുമകൻ മുഹമ്മദ് റിയാസിനെ മന്ത്രിയാക്കി അമ്മായി അച്ഛൻ പണ്ടേ മാതൃക കാണിച്ചതാണ്. പ്രാർത്ഥന ചൊല്ലുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാതെയും ആ ഇരിക്കുന്നിടത്താണോ നിങ്ങളുടെ കൃഷ്ണൻ എന്ന് ചോദിച്ച് ഹൈന്ദവ വിശ്വാസികളെയും ഒന്നടങ്കം സഖാവ് അപമാനിച്ചിട്ടുണ്ട്. അമേരിക്കയിലെ ടൈംസ് സ്ക്വയറിൽ കിട്ടിയ കസേര പിണറായിക്കുണ്ടാക്കിയ അഭിമാന ക്ഷതത്തിന് മുകളിലല്ല പിണറായി അപമാനിച്ചു വിട്ടവരുടെ സ്ഥാനം. കൊടുത്താൽ കൊല്ലത്തും കിട്ടും. ഒരു വന്ധ്യവയോധിക മുന്നിൽ വന്ന് കറുത്ത വസ്ത്രം കാണിച്ചപ്പോൾ പിണറായിക്കുണ്ടായ അപമാനം കേരളത്തിലെ മറ്റൊരു മുഖ്യമന്ത്രിക്കും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. അങ്ങ് രാജാവും ഞങ്ങൾ പ്രജകളുമല്ല. അങ്ങനൊരു തോന്നലുണ്ടെങ്കിൽ അതിനു വെച്ച വെള്ളം അങ്ങ് മാറ്റിവെക്കണം. സീഡ് ന്യൂസ്, കോഴിക്കോട്.